അസ്സലാമു അലൈക്കും ഗയ്സ്, എല്ലാവർക്കും ടൈം പാസ് ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ, മിക്ക ആളുകളുടെ പ്രശ്നമാണ് എണ്ണമയമുള്ള ചർമ്മം. കുറച്ചു നേരത്തേക്ക് മാത്രം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫേസ് ഫുള്ളായിട്ട് എന്താ പറയുക, ഒരു ഓയിൽ കണ്ടന്റ് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് നേരം നല്ല ഫ്രഷ് ലുക്ക് ആയിട്ട് അങ്ങനെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, ഒരു ഓയിൽനെസ് അവിടെ ഇവിടെയൊക്കെ ഫേസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താ കാണപ്പെടും. ഇപ്പൊ ഇത് വന്നിട്ട് നമ്മൾക്ക് ഒരു പരിധി വരേക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു പാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതെങ്ങനെയാ റെഡിയാക്കുന്നതെന്ന് കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട്, ഇതുവരേക്കും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് അത് എങ്ങനെയാ റെഡിയാക്കുന്നത് നോക്കി വെച്ച് പെട്ടെന്ന് വരാം. ഓക്കെ, എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് പച്ചപ്പാലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം, അതായത് നമ്മുടെ കാച്ചാത്ത പാലുണ്ടല്ലോ, ആ പാലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു മുട്ടയുടെ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ്. അത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉണ്ടല്ലോ, അതറിയാലോ, ജ്യൂസ് എടുക്കാൻ അതെടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ഓറഞ്ച് എടുക്കുന്നുണ്ട്. ഈ ഓറഞ്ച് വന്നിട്ട് ഓപ്ഷനിലാണ് കേട്ടോ, കാരണം നമ്മുടെ സ്കിന്ന് വന്നിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ സാരമില്ല. അപ്പം ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ മുട്ടയുടെ വെള്ളയുണ്ടല്ലോ, അതിലോട്ട് 2 സ്പൂൺ പാലും 2 സ്പൂൺ ക്യാരറ്റ് ജ്യൂസും ഒഴിച്ച് ഒന്നേ ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കുറച്ചൊന്ന് ഒന്ന് എന്താ പറയുക, ഒന്ന് പതപ്പിച്ചെടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ദാ ഇത് അതെല്ലാം കൂടെ ചേർത്തൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം എടുത്തു വെച്ചിരുന്ന ആ ഓറഞ്ച് ഉണ്ടല്ലോ, അതൊന്ന് നെടുകെ മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതുപോലെ വെറും ഓപ്ഷൻ മാത്രമാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ആ ഓറഞ്ചിലോട്ട് കുറച്ച് ഉപ്പുണ്ടല്ലോ, ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. അതില്ലെങ്കിൽ പാല് വെച്ചിട്ട് ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടോ കോട്ടൺ പാഡ് വെച്ചിട്ടോ ഫേസ് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ് ഈ ഒരു ഓറഞ്ച് വന്നിട്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ആ ഓറഞ്ചിനകത്ത് കുറച്ച് ഉപ്പൊന്ന് തൂവി കൊടുത്തിട്ട് ഫേസിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഫേസ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് അങ്ങനെ ചെയ്യണം. വളരെ നല്ലതാണ് ഓയിലി സ്കിന്നുകാർക്ക് ഓറഞ്ച്, വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. തീർച്ചയായിട്ടും ഓയിൽ വന്നിട്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ ഈ ഓറഞ്ച് വന്നിട്ട് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെയേ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ ഫേസ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ടവല് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ തുടയ്ക്കാൻ പാടില്ല, നമ്മൾ വെള്ളം വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. അതിനുശേഷം ഞാൻ ആ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾക്ക് മുട്ട വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റനിങ് ആക്കാനും നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ, ഓപ്പൺ പോസ് ഇതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനും വളരെ നല്ലതാണ്. കൂടാതെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഓയിൽ ഉണ്ടല്ലോ, ഓയിൽ പ്രൊഡക്ഷൻ വന്നിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് മുട്ടയും ക്യാരറ്റും ബെസ്റ്റാണ്. ഓക്കെ, ക്യാരറ്റ് വന്നിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കൊടുക്കാനും ഒരു നമ്മുടെ സ്കിന്ന് വന്നിട്ടൊന്ന് ബ്രൈറ്റനിങ് ഒക്കെ ആക്കാനായിട്ടും ഈ ക്യാരറ്റ് വളരെ നല്ലതാണ്. അതായത് ഈ കരുവാളിപ്പ്, അതേപോലത്തെ ഓൾമോസ്റ്റ് നമ്മുടെ ഫേസിലുള്ള എല്ലാ പ്രോബ്ലങ്ങൾക്കും ഈ എഗ്ഗും അതേപോലെ ക്യാരറ്റും വന്നിട്ട് വളരെ നല്ലതാണ്. പിന്നെ പാലിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ, പാലും വന്നിട്ട് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഓയിലി സ്കിന്നുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുന്നു. കണ്ടില്ലേ, ഇപ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് ഫേസിന് വന്നിട്ടൊരു ഗ്ലോ ഉണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ ഇത് ചെയ്ത് നോക്കാം. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ എഗ്ഗ് വന്നിട്ട് സ്കിപ്പ് ചെയ്തതിന് ശേഷം ഒലിവ് ഓയിൽ യൂസ് ചെയ്തിട്ട് ആഴ്ചയിൽ 1 തവണ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഞാൻ ഒരു ടോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തത് റോസ് വാട്ടറാണ്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് മോയ്സ്ചറൈസറാണ്, അതിന് ഞാനിവിടെ എടുത്തത്.
അലോവേര ജെല്ലാണ്, പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു പാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ട് അറിയേണ്ട കാര്യം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയുക. അതറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇതേപോലത്തെ എന്താ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ നാച്ചുറൽ ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി നമ്മുടെ ഫേസിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്നിനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കാർട്ടിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ക്യാരറ്റ് വന്നിട്ട് എന്താ പറയുക, നമ്മുടെ സ്കിന്നിന് വന്നിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ, അതേപോലെ ഒരു ബ്രൈറ്റ്നെസ് കൂടാതെ നമ്മുടെ സ്കിന്നിലുള്ള എന്താ കറുത്ത എന്താ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള ആ കറുത്ത മാർക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനും എല്ലാം വളരെ നല്ലതായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാരറ്റ്. ക്യാരറ്റിന് വന്നിട്ട് വിറ്റമിൻ എ ഉണ്ട്. മേക്കപ്പ് പ്രോഡക്റ്റ് ആണെങ്കിലും ശരി, സ്കിൻ കെയർ പ്രോഡക്റ്റിനാണെങ്കിലും ശരി, വിറ്റമിൻ എ ചില പ്രോഡക്റ്റിലൊക്കെ വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സ്കിന്നിന് അത് വളരെ നല്ലതാണ്. പിന്നെ വന്നിട്ട് എഗ്ഗ്, എഗ്ഗ് വന്നിട്ട് നമ്മുടെ സ്കിൻ വന്നിട്ട് ടൈറ്റൈൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ഫേസിൽ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് എഗ്ഗ് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ഈ നെറ്റിയുടെ അവിടെയൊക്കെ വന്നിട്ട് ഫൈൻ ലൈൻസ് ഒക്കെ കാണുന്നല്ലോ, അതൊക്കെ മാറ്റാനായിട്ട് മുട്ടയുടെ വെള്ളം വന്നിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഈ ഒരു പാക്ക് വന്നിട്ട് ഏറ്റവും ബെറ്റർ ഓയിലി സ്കിന്നുകാർക്കാണ്. ഡ്രൈ സ്കിന്നുകാർക്കും നല്ലതാണ്, പക്ഷേ അതിൽ നമ്മൾ എഗ്ഗ് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം ഒലിവ് ഓയിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ബെറ്റർ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഓയിൽ ഫേസ്, അതായത് എന്താ എണ്ണമയ ചർമ്മമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.